ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാവ് രാവിലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് ഇളം ചൂടുവെള്ളം, 1 ടീസ്പൂൺ ഷുഗർ, 2 ടീസ്പൂൺ ഈസ്റ്റ് എന്നിവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. ചെറിയ 2 പിസ്സ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് 2 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കയ്യിലൊക്കെ ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒലീവ് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒലീവ് ഓയിൽ ഉപയോഗിച്ച് മാവ് കുഴക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുഴച്ചൊരു ബോൾ രൂപത്തിൽ ആക്കി വെക്കുക. ഈ മൈദാമാവ് ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോ എണ്ണ തടവിയിട്ട് അതിൽ നമ്മൾ മൈദാമാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് എണ്ണ തടവുക. പിസ്സ ഉണ്ടാക്കുന്നതിൻ്റെ 1 അവർ മുമ്പെങ്കിലും നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ചിക്കൻ്റെ പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കോൺഫ്ലവർ ഇവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നീട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ലോണം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ മാവ് ഒന്ന് കൈകൊണ്ട് പരത്തി കൊടുക്കുക. പിന്നെ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം മൊസല്ല ചീസ് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. ചീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം, സവാള, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇവ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളുടെ കയ്യിൽ സ്വീറ്റ് കോൺസ്, ഒലീവ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ്, കുറച്ച് മൊസല്ല ചീസും കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പത്ത് വെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് പിസ്സ റെഡി ആക്കിയെടുക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പിസ്സയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.